ഏറ്റവും പുതിയ വാർത്തകൾ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബിൽ ക്ലിക്ക് ചെയ്യുക പുതുക്കാട് സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നൂറ്റി രണ്ടാം വാർഷികാഘോഷത്തിൽ സംവിധായകൻ സത്യനന്തികട് പറഞ്ഞ കഥയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമാവുന്നത് മറ്റാരെ കുറിച്ചുമല്ല സാക്ഷാൽ മോഹൻലാലിനെ കുറിച്ച് തന്നെ പ്രശസ്തിയിൽ ഒട്ടും ഭ്രമിക്കേണ്ടതില്ലെന്ന് പഠിപ്പിച്ച അനുഭവമാണത് മോഹൻലാൽ സിനിമയിൽ പ്രശസ്തിയുടെ നെറുകയിലെത്തിയതിനു ശേഷമുള്ള ഒരു ദിനം രാത്രി വൈകി ഷൂട്ടിംഗ് കഴിഞ്ഞ് ലാലുമൊത്ത് കാറിൽ മടങ്ങുകയായിരുന്നു ഞാൻ കൂടെ മറ്റൊരു സുഹൃത്തും കാറിലുണ്ടായിരുന്നു വഴിയിൽ പരിചയമില്ലാത്ത ഒരാൾ കൈ കാണിച്ചു അസമയമായതിനാൽ ലിഫ്റ്റ് കൊടുക്കുന്നത് അത്ര പന്തിയല്ല എന്ന് ഞാൻ ലാലിനോട് പറഞ്ഞു ലാൽ പക്ഷേ എന്നെ വിമർശിച്ചു പേരിൽ സത്യനെന്നുണ്ടായിട്ട് കാര്യമില്ല മനുഷ്യരോട് സഹാനുഭൂതി കാണിക്കണം ഈ മനുഷ്യനെ കൂടി കയറ്റുന്നതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് എന്ത് ബുദ്ധിമുട്ടാണ് ഉണ്ടാകുന്നതെന്ന് ലാൽ ചോദിച്ചു അതുകൊണ്ട് കാർ നിർത്തി അയാളെയും കൂടെ കയറ്റി യാത്രക്കിടെ അയാൾ മോഹൻലാലിനോട് സംസാരം തുടങ്ങി വീടെവിടെയാണെന്നും വീട്ടിൽ ആരൊക്കെയുണ്ടെന്നും ഒക്കെയായിരുന്നു ചോദ്യങ്ങൾ വീട് തിരുവനന്തപുരത്താണെന്ന് അറിയിച്ച ലാൽ വീട്ടുകാരുടെ വിവരങ്ങളും പങ്കുവച്ചു കാറിൽ കയറിയയാളും തിരുവനന്തപുരത്തുകാരനായിരുന്നു പറഞ്ഞു വന്നപ്പോൾ ലാലിന്റെ അച്ഛൻ വിശ്വനാഥൻ നായരെയും അമ്മ ശാന്തകുമാരിയുമൊക്കെ അയാൾക്ക് നല്ല പരിചയമാണ് ലാലിന്റെ ജ്യേഷ്ഠൻ പ്യാരി ലാലിനെയും അറിയാമായിരുന്നു തുടർന്നാണ് തികച്ചും അപ്രതീക്ഷിതമായ ആ ചോദ്യം അയാളിൽ നിന്നുണ്ടായത് നിങ്ങളുടെ പേരെന്താണെന്ന് പെട്ടെന്നൊരു മറുപടി ലാലിൽ നിന്നും ഉണ്ടായില്ല അല്പസമയത്തിനുശേഷം ലാലിന്റെ പതിഞ്ഞ ശബ്ദത്തിലുള്ള മറുപടി ഞങ്ങൾ കേട്ടു മോഹൻലാൽ എന്ന് കാറിനുള്ളിൽ ഇരുട്ടായതിനാൽ മുഖത്തെ ചമ്മൽ കാണാൻ കഴിഞ്ഞില്ല റോഡിനിരുവശവും മോഹൻലാൽ നായകനായ സിനിമകളുടെ വലിയ പോസ്റ്ററുകൾ പൊട്ടിച്ചു വെച്ചിരിക്കുന്നത് കാണാം ഇനി ആൾക്ക് മോഹൻലാലിനെ തിരിച്ചറിയാൻ കഴിയാത്തത് കൊണ്ടായിരിക്കുമോ എന്ന് ഞാൻ ലൈറ്റിട്ടു അപ്പോൾ നല്ല വെളിച്ചത്തിൽ മോഹൻലാലിന്റെ മുഖത്ത് നോക്കി അയാളുടെ അടുത്ത ചോദ്യം വന്നു മിസ്റ്റർ മോഹൻലാൽ എന്തു ചെയ്യുന്നു എന്ന് കാറിനകത്തുള്ളവരെല്ലാം ഞെട്ടി ലാൽ എന്തോ മറുപടി ഉഴപ്പി ചിരി പൊട്ടിപ്പോകാതിരിക്കാൻ പാടുപെട്ട് മുഖം കുനിച്ച് ഞാനിരുന്നു നോക്കുമ്പോൾ ലാൽ ഉറക്കം അഭിനയിച്ച് സീറ്റിൽ ചാരി കിടക്കുകയാണ് യാത്ര അവസാനിക്കുന്നതുവരെ മോഹൻലാൽ കള്ള ഉറക്കം തുടർന്നു തനിക്ക് ഇറങ്ങേണ്ട സ്ഥലമായപ്പോൾ നമ്മുടെ കക്ഷി യാത്ര പറയാനായി ലാലിനെ നോക്കി പക്ഷേ ലാൽ ആ ഉറക്കത്തിൽ തന്നെയായിരുന്നു പാപം ഉറങ്ങിക്കോട്ടെ ഉണരുമ്പോ വിശ്വനാഥൻ നായരുടെ മോനോട് പറഞ്ഞാൽ മതി ആൾ ഇറങ്ങിപ്പോയെന്ന് ആ നിമിഷം മോഹൻലാൽ ഉണർന്നു എന്നോട് ചോദിച്ചു ഇതിപ്പോൾ നേരം എളുക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങൾ എല്ലാരെയും അറിയിക്കുമല്ലോ അല്ലേ എന്ന് ഉറപ്പായും ഞാൻ അറിയിക്കുമെന്നും മോഹൻലാലിനോട് അന്ന് പറഞ്ഞു ആ വാക്ക് ഞാൻ പാലിക്കുകയും സ്കൂൾ വാർഷികാഘോഷത്തിലെ സത്യനന്തികാരന്റെ പ്രസംഗത്തെക്കുറിച്ച് കഥാകൃത്ത് കൂടിയായ അധ്യാപകൻ വി ദിലീപാണ് ഇക്കാര്യം ഫേസ്ബുക്കിൽ എഴുതിയത് എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ മറക്കാതെ കമന്റ് ചെയ്യുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക